തൃശൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ രോഷാകുലനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ഷിബു ചക്രവർത്തിയുടെ ചോദ്യമാണ് മുഖ്യമന്ത്രിയെ ചോദിപ്പിച്ചത്. അഭിപ്രായം പറയാൻ ഒരവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം. ജെയ്സൺ ഉണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. ജെയ്സൺ, എന്താണ് സംഭവിച്ചത്? തൃശൂരിൽ സാംസ്കാരിക കലാരംഗത്തെ പ്രവർത്തകരുടെ മുഖാമുഖം പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ മുഴുവൻ പുറത്താക്കിയിരുന്നു. ഇതിനുശേഷമാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ചോദ്യങ്ങളും അതിനുള്ള മറുപടി എന്ന നിലയിലും പരിപാടികൾ മുന്നേറിയത്. ഇതിനിടയിലാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഷിബു ചക്രവർത്തിയുടെ ചോദ്യം ഉയർന്നത്. ഇതാണ് മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ കുപിതനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമാണ് പ്രധാനമന്ത്രി ഷിബു ചക്രവർത്തി ഉന്നയിച്ചത്. ഈ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ 10 വർഷമായി തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് യാതൊരുവിധ ഗുണമുണ്ടാക്കിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ സാരാംശം. ഇതിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി നിയന്ത്രണം വിട്ട് ഒരു വിമർശനത്തെ കടുത്ത വിമർശനം കൊണ്ട് നേരിടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവൻ കുഴപ്പമാണെന്നാണ് വിമർശനം ഉന്നയിച്ചതെന്നും അതിനോട് യോജിക്കാനാവില്ലെന്നും പിന്നെ ഇത്തരം ഒരു അവസരം തന്നാൽ എന്തും പറയാമെന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഏതായാലും മാധ്യമ പ്രവർത്തകരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അത് മറ്റു പുറത്തേക്ക് വാർത്ത പുറത്തേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ഇതിന്റെ സംഘാടകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാധ്യമ പ്രവർത്തകർ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ ഒരു ഓഡിയോ ശകലം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിലും ദൃശ്യങ്ങൾ എടുക്കാനോ മറ്റോ കഴിയാത്ത രീതിയിൽ കടുത്ത നിയന്ത്രണം ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും പൊതു അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ പൊതു അഭിപ്രായം പറഞ്ഞതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയത്. പിന്നെ ജെയ്സൺ, ഒപ്പം തന്നെ ഈ ഷിബു ചക്രവർത്തിയുടെ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹം ആ ചോദ്യം അവസാനിപ്പിക്കുകയായിരുന്നു, എന്താണ് പിന്നീട് സംഭവിച്ചത്? അവിടുത്തെ പൊതു രീതി എന്ന് പറയുന്ന ഞാനിപ്പോൾ അതിന്റെ ഓഡിയോ സന്ദേശം നമുക്ക് അത് കേൾപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇപ്പോൾ ഞാനിട്ടുണ്ട് അതിന്റെ അവിടുത്തെ പൊതു രീതി എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് മൊത്തം അഭിപ്രായം പറയുക എന്നതാണ് അവിടെ സ്വീകരിച്ചിരുന്ന രീതി. അല്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അതിന് മറുപടി പറയുക എന്ന രീതിയായിരുന്നില്ല. മൊത്തത്തിൽ ചോദ്യങ്ങൾ ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുന്നു, അതിൽ പൊതുവായി മുഖ്യമന്ത്രി ഏറ്റവും അവസാനം മറുപടി പറയുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഷിബു ചക്രവർത്തി വളരെ ഗൗരവമായ മറ്റേ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തിനോട് ആ ചോദ്യം മുഖ്യമന്ത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ആ ചോദ്യത്തിനോട് അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കലാ സാംസ്കാരിക പ്രവർത്തനം ഒരു വിമർശനാത്മകമായ ഒരു പ്രവർത്തനം കൂടിയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന വിമർശനവും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടി ഒരു പ്രധാന മേഖല എന്ന നിലയിൽ ഉള്ള ആ ഘട്ടത്തിലാണ് അത്തരം ഒരു സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞ ഷിബു ചക്രവർത്തിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയതെന്നാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉണ്ടായിരുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തകരുണ്ടായിരുന്നു. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, അതുപോലെ സംഗീത അക്കാദമിയുടെ പ്രസിഡന്റ്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ തുടങ്ങി വിവിധ മേഖലകളിലെ ആളുകളുണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം വിവിധ ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യത്തിനോട് രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായത്. ജെയ്സൺ, ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ശബ്ദ സന്ദേശം അല്പസമയത്തിനോടകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ജെയ്സൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നടത്തിയിട്ടുള്ള സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന രീതിയിൽ സർക്കാർ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഒരു അതിനുശേഷം നടത്തുന്ന ഒരു പരിപാടിയാണ് മുഖാമുഖം പരിപാടി. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരുമായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപഴകുകയാണ്. എന്തായാലും ജെയ്സൺ, ഇപ്പോൾ ആ ഓഡിയോ സന്ദേശം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേട്ടുവരാം. സ്ഥാപനത്തെ അങ്ങനെയാണോ സമീപിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണല്ലോ മുഴുവൻ ആളുകൾ ഇരിക്കുന്നത്. എന്തോ ഒരു പറ്റാത്ത സാധനമാണത്.
അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത്? ആ തരത്തിലുള്ളൊരു സ്ഥാപനമാണോ ഇന്നത്? നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? എന്ത് വീഴ്ചയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അഭിപ്രായം പറയാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം പറയരുത്. അഭിപ്രായം പറയാൻ അവസരം ലഭിക്കുമ്പോൾ സ്ഥാപനത്തെ ആകെ അധിക്ഷേപിക്കാൻ തയ്യാറാകരുത് എന്നാണ് ഷിബു ചക്രവർത്തിയോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന വിധത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ജെയ്സൺ തുടരുന്നുണ്ട്. ജെയ്സൺ, മുഖ്യമന്ത്രി പറയുന്നത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സ്ഥാപനത്തെ മുഴുവൻ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ ചോദ്യത്തിലൂടെ ഉണ്ടായി എന്നതാണ് ഷിബു ചക്രവർത്തിക്ക് മറുപടിയായി പറയുന്നത്. പക്ഷേ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കഴിഞ്ഞ സമീപകാലത്ത് തന്നെ സംഭവിച്ചത് എന്താണ് എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധികാരികൾക്കെതിരെ, പ്രത്യേകിച്ച് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉൾപ്പെടെ അതിനുള്ളിൽ നടക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നാകെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഷിബു ചക്രവർത്തിയോട് പറയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അഭിപ്രായ പ്രകടനവും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇന്ന് നടന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ രീതിയിലുള്ള ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു. അത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പൂർണ്ണമായും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചത്. നാമെല്ലാം പുറത്തിരിക്കുമ്പോഴാണ് അകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളും എതിർ വിമർശനങ്ങളും ഉയർന്നത്. പൊതുവെ സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ മുൻഗണന നൽകുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രി ആ ചോദ്യവും അതുപോലത്തെയുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മോശമായി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ഇത്തരത്തിൽ അഭിപ്രായം ആ പ്രകടനം ലഭിക്കുന്ന ഒരു തവണ കൂടി നമുക്ക് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നൊന്ന് കേട്ടുവരാം. സ്ഥാപനത്തെ അങ്ങനെയാണോ സമീപിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണല്ലോ മുഴുവൻ ആളുകളും ഇരിക്കുന്നത്. എന്തോ ഒരു പറ്റാത്ത സാധനമാണത്, അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത്? ആ തരത്തിലുള്ളൊരു സ്ഥാപനമാണോ ഇന്നത്? നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? എന്ത് വീഴ്ചയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അഭിപ്രായം പറയാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം പറയരുത്. മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് കേട്ടിട്ടുള്ളത്. തൃശ്ശൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ രൂക്ഷാകുലനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ഷിബു ചക്രവർത്തിയുടെ ചോദ്യമാണ് മുഖ്യമന്ത്രി ചൂടിപ്പിച്ചത്. അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടി എന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്നായിരുന്നു മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിക്കുകയും ചെയ്തിരുന്നത്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ചോദ്യം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആകെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് എന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. ജെയ്സൺ ജാമവളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.